യെസ്, നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ട് നമ്മളൊരു പ്രത്യേക ഞങ്ങളൊരു പാർക്കിലാണ്. ഇതാ നിങ്ങൾക്ക് ലൈറ്റ്സ് ഒക്കെ കാണാം. ഇവിടെ വാസ്വനി ഉണ്ട്, അവിടുത്തെ പ്ലേ ഏരിയയിലാണ് കേട്ടോ ഞങ്ങള്. അപ്പൊ ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. അപ്പൊ അർജു അമ്മയും കൂടെ ഫുൾ എല്ലാം ചെയ്യാൻ പോകണത്. അപ്പൊ ഇവര് ചെയ്ത വീഡിയോസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരാം. ഇത് നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ പ്ലേ ഏരിയ. ഇവരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്നാണ് വ്ളോഗ്സ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി ഇവർ സ്ലൈഡ് ചെയ്യണം കാണിച്ചു തരാം. അതാണ് ഇവിടുത്തെ ഏറ്റവും രസം. ഇവിടുത്തെ എന്താ വെച്ചാൽ പ്ലേ ഏരിയ കണ്ടോ, റബ്ബറൈസ്ഡ് ആണ് ഫുള്ള് താഴെ, അതുകൊണ്ട് സേഫാണ്, കുട്ടികൾക്ക് ചെയ്യാൻ നല്ല സേഫാണ്. അജു ടണൽ കൂടെ വരുമോ? ആമയ്ക്ക് പേടിയാ പറഞ്ഞു. അജു ടണലിലൂടെ വരുമോ? വന്നോളൂ ടണൽ ടണൽ ടണലിലൊന്ന് സ്ലൈഡ് ചെയ്യും ഒരു പ്രാവശ്യം. ഇവിടെ പ്ലേ ഏരിയയുടെ ചുറ്റും ഇങ്ങനെ ലോൺ ഉണ്ട്, കുട്ടികൾക്ക് അതും ഉണ്ട്, കളിക്കാൻ ഭയങ്കര രസമാണ്. ആ ഇനി അജു സീസോനെ ചെയ്യണാണ്ടോളൂ. സീസോല എന്താ ചെയ്യുക? സീസോ എങ്ങനെയാ ടുക്കു ടുക്കു ചാടുക കാണിച്ചു തരണേ? എങ്ങനെയാ സീസോ ടുക്കു ടുക്കു ചാടുക? ആ ഇപ്പം ചെയ്ത് കാണിച്ചു തരും കേട്ടോ അജു. ആ അജു ഇറങ്ങിയാൽ എങ്ങനെയാവണത്? അതെങ്ങനെയാവണേ? ഉണ്ണി കാണിക്കണേ, അതെങ്ങനെയാ ചെയ്യണേന്ന് ഉണ്ണി കാണിക്കണേ. ആ അതെങ്ങനെയാ ചെയ്യണേ? എങ്ങനെയാ അത് ചെയ്യണേ? ഉണ്ണി കാണിക്കൂ. അതിൻ്റെ എങ്ങനെയാ ചെയ്യണേ? ഉണ്ണി കാണിക്കൂ. അത് അതിൻ്റെ ആക്ഷൻ എങ്ങനെയാ? ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളെ സീസോലെ പണി. ഓക്കെ, ഇനി ഏതാ? ഇനി മറ്റേ സാധനം ഉണ്ണി ഓടുന്ന ആൾക്കാർ അവരെ കാണിച്ചെടുക്കൂ. ഇവിടെ അപ്പം സീസോ ഭയങ്കര രസാട്ടോ, അതുണ്ട്. പിന്നെ സ്വിങ്ങിൽ ഉണ്ണി ചെയ്യൂ. സ്വിങ്ങിൽ ഉണ്ണി ബാറ്റായി കാണിച്ചു. സ്വിങ്ങിൽ ബാറ്റാവും ഉണ്ണി, സ്വിങ്ങിൽ ബാറ്റാവും ഉണ്ണി. എപ്പോഴും ഒരു സ്വിങ് അല്ല കേട്ടോ ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട്. ഉണ്ണി രണ്ട് സ്വിങ് ആണേ ചെയ്യുക. ഉണ്ണി എങ്ങനെ രണ്ട് സ്വിങ്ങിലും കൂടി ഇരിക്കണമെന്ന് ഉണ്ണി കാണിച്ചു തരും. അത് ഉണ്ണിയുടെ ഒരു പ്രത്യേക പരിപാടിയാണ്, ആർജവിൻ്റെ പുതിയ രീതി. കണ്ടോ, ആർജ ഇപ്പൊ ബാറ്റായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫ്ലൈയിങ് ഫോക്സ്? അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ആ അഭ്യാസമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടോ ആമി ഏട്ടൻ ചെയ്യണുണ്ടോ അടിപൊളിയായിട്ടില്ലേ. അവൾക്ക് ആമി കാണാൻ വന്നു. അത് ഏട്ടൻ ഇങ്ങനത്തെ ഓരോ ഇത് ചെയ്യും. ഇത് സേഫാണ് കുറേ കൂടെ ഇവിടെയൊക്കെ. എനിക്കിങ്ങനെ ഈ റബ്ബറൈസ്ഡ് ഉള്ളത് ഇഷ്ടമാണ്. ചിലവരെ നന്നല്ലാന്ന്, പക്ഷെ നല്ല സേഫാണ് കണ്ടോ. കുട്ടികൾക്ക് വീണാലും ഒന്നും പറ്റില്ല, അതുകൊണ്ട് നമുക്ക് എന്തുവരെ ചെയ്യിപ്പിക്കാം. ഞാൻ പൊതുവേ ഇവരെ എല്ലാത്തിനും എൻകറേജ് ചെയ്യും, ഒന്നും ചെയ്യണ്ടെന്ന് പറയാറില്ല. വീണാ വീണു, അങ്ങനെ പഠിക്കുക, അതാണ് എനിക്ക് നല്ലത് തോന്നണത്. ഓക്കെ, ആമി അടുത്തേൽ കയറിക്കോളൂ. ഞങ്ങൾ അപ്പുറത്ത് പോകുന്നുണ്ട്, ഇവിടുത്തെ അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കണം. ആമി ഏതിലാ കയറാൻ പോണേ? ഡക്കിലിരിക്കണോ? ഏതാ വേണ്ടേ? ഹോർസ്? ഹോർസ് ഡക്ക് ഏതാ വേണ്ടേ? ഡക്ക്. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു. ഗുസ്. ആമിക്ക് കയറണം എന്നുണ്ട്, പക്ഷെ തന്നെ ചിലപ്പോ ആ കാണിച്ചു തന്നു. ഇത് പക്ഷെ ഓടണം, ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരണം. ആ കാണിച്ചു തരാം. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ ഉണ്ണി കാണിക്കൂ, ഉണ്ണി കാണിക്കൂ. അതെങ്ങനെയാ ചെയ്യണേന്ന് ഉണ്ണി അതുമാതിരി കാണിക്കും. ഉണ്ണി ആ മൂവ്മെന്റ് കാണിച്ചു തരും എങ്ങനെയാന്ന്. അത് ചെയ്യണ മൂവ്മെന്റ് ഉണ്ണി കാണിച്ചു തരും. ഉണ്ണി തന്നെ അതുമാതിരി ചെയ്യണം. ആ ഓക്കെ. ആ ഇനി ആമി ഇതിൽ ടക്കിൽ എങ്ങനെയാ ചെയ്യുക? ടക്കിൽ ടക്ക് ടക്ക് ഓടിക്കും, ഓടിക്കും. ഹായ് പറയൂ. നമ്മുടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും. ഹായ്. അപ്പൊ ദീപാവലി സ്പെഷ്യൽ ഞങ്ങൾ പ്ലേ ഏരിയ. ആ ഓ എടുക്കാം. ആ ആ എങ്ങനെ? ആ അങ്ങനെയാണ് സ്വിങ്ങിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ ഗുഡ്. ഇനി ആമി ആട്ടോ സ്ലൈഡ് ചെയ്യാൻ പോണത്. അപ്പൊ ഇത് കണ്ടിട്ട് ആമി അതില് സൈക്കിളും കൂടി ഓടിച്ച് കാണിക്കണോ? സൈക്കിള് ഓടിക്കണ്ട. ഓക്കെ, നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പോകാം. ഒരുപാട് ദൂരം ഇവിടെ ശരിക്കും ഒരുപാട് ദൂരം ഓടാനും ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര രസമാണ് ഇങ്ങനെ നടക്കാനും ഓടാനും. ഇത് ആമി സ്ലൈഡ് ചെയ്യാൻ പോവാണ്. അർജുനൻ ഓൾറെഡി സ്ലൈഡിലെത്തി, ഞാൻ കാണിച്ച. ഓക്കെ, ആമിയുടെ ഏറ്റവും ഫേവറേറ്റാണ് സ്ലൈഡ്. സോ ആമി ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത്രയും നേരം ഇതിൽ തന്നെയായിരുന്നു കളി കേട്ടോ. ഞാനത് ഫുള്ള് ആമി കുറേ അഭ്യാസം കഴിഞ്ഞ ഇതിലിപ്പോൾ ആമി ഒറ്റയ്ക്ക് ഗുഹ മാത്രമൊക്കെ പേടി അത്ര ടണൽ. ആമി അതിലേ വന്നോളൂ. ആ സ്പൈറൽ സ്പൈറൽ ആ ബ്രിഡ്ജ് കയറി ആമയ്ക്ക് എല്ലാം ധൈര്യം ഉണ്ട്, ടണൽ മാത്രം അവൾക്ക് പേടി അത്ര. അവൾ വരുന്നില്ല. ആമി ചെയ്യൂ ചെയ്യൂ. അവിടെ ആ കുട്ടി ഉണ്ട്, അപ്പുറത്ത് ചെയ്യൂ. അച്ഛനെ സ്പൈറലിൽ കൂടെ വന്ന് കാണിച്ചു കൊടുക്കും ആമി. യെസ്, ആമി പോയിക്കോളൂ, ബ്രിഡ്ജ് കൂടെ പോയിക്കോളൂ, പോയിക്കോളൂ, പേടിക്കണ്ട, പോയിക്കോളൂ. ആ ഒന്ന് പുഷ് ചെയ്യണം ചില സമയത്ത്, അത്രേ ഉള്ളൂ. പിന്നെ ധൈര്യം, കയറിക്കോളൂ. ബിസ്ക്കറ്റ് അമ്മ പിടിക്കണോ? കയറാൻ ബിസ്ക്കറ്റ് അമ്മ പിടിക്കാൻ തന്നോളൂ. അല്ല ബിസ്ക്കറ്റ് വെച്ചാൽ എങ്ങനെ പിടിക്കുന്ന അറിയാണ്ട് നിൽക്കാം. കയറിക്കോളൂ, കഴിഞ്ഞിട്ട് തരാം. സ്പൈറലിൽ ചെയ്ത് വരൂ കേട്ടോ. അവൾ ബിസ്ക്കറ്റ് കഴിക്കായിരുന്നു. അപ്പം എങ്ങനെ ചെയ്യണമെന്ന്, ഇത് എന്ന് വെച്ചാൽ അർജുൻ്റെ അമ്മയുടെയും ഫേവറേറ്റ് ഒരു ഫ്രണ്ട് ഉണ്ട്, കണ്ണേട്ടൻ. കണ്ണേട്ടൻ്റെ വാസ്വനിയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. കണ്ണേട്ടൻ്റെയും മനു വല്യച്ഛൻ്റെയും അഞ്ചു വല്യമ്മയുടെയും അവിടെ വന്നപ്പോൾ ഞങ്ങൾ പ്ലേ ഏരിയയിൽ കളിക്കുകയാണ്. സോ അതിൻ്റെയാണ് ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവരിന്ന് ദീപാവലി ആയിട്ട് ഇന്ന് ഇങ്ങനെയാണ് ഇവരുടെ എൻജോയ്മെൻറ്റ് പാർക്കിൽ. അതെ, എല്ലാ സ്ലൈഡിലും ഉണ്ണി ടണലിൽ കൂടെ വരൂ. ഉണ്ണിക്ക് ടണൽ ധൈര്യം ഉണ്ടല്ലോ, ഉണ്ണി ടണലിൽ കൂടെ വരൂ. ഓക്കെ, ആമി ഇതിലൂടെ കയറൂ. ആമി ഇതിലൂടെ നേരത്തെ കയറിയില്ലേ, തിരിച്ച് ആമി സ്പൈറലിൽ കൂടെ കയറിപ്പോ. കാണിച്ചു തരും ആമി, പോയിക്കോളൂ സ്പൈറലിൽ കൂടെ. സ്പൈറലിൽ കൂടെ കയറുണ്ടോ? അപ്പം ഇതിലും ഇല്ല, അവർ എല്ലാ വിക്രസും കാണിക്കേ. അർജുനെ ഒരുവിധം എല്ലാം ധൈര്യമുണ്ട്.
ആമയ്ക്കാണെന്നുവെച്ചാൽ ഇതുണ്ട്, ദീപാവലി ആയിട്ട് നോക്കൂ, ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായി. ഞങ്ങൾ രാത്രിയാവാൻ വെയിറ്റ് ചെയ്യുക ഇരുട്ടത്ത് അത് കാണാനൊക്കെ. അതെ, ആമ ഇങ്ങനെ കയറും കേട്ടോ. കയറിക്കോളൂ കയറിക്കോളൂ. എല്ലാം നമ്മൾ പറ്റുന്ന പേടിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതൊക്കെ അവരെ എൻകറേജ് ചെയ്യും. അത് വേണമല്ലോ, എനിക്ക് എല്ലാവരോടും അതാ പറയാനല്ലേ. കാരണം നമ്മൾ അവരെ പറ്റുന്നത്, അവർക്ക് അപകടം ഇല്ലാത്ത നമുക്ക് സപ്പോർട്ട് ചെയ്യാമല്ലോ. കയറിക്കോളൂ, വരട്ടെ, കണ്ടെ ഇതേ കുട്ടി തലപ്പ് വരും കേട്ടോ. ആ കയറി വരൂ, കയറി വരൂ. ഇനി ടണലിൽ കൂടെ വരണേ, ടണലിൽ കൂടെ വരണേ. പേടിക്കണ്ട കേട്ടോ, അമ്മയുണ്ട് ഇവിടെ, വേഗം വരൂ. ആ കയറു കയറു കയറു. ഇവിടെ എപ്പോഴും ഓരോ സ്ഥലത്ത് ഫ്രണ്ട്സിനെ കാണാണ്ടാവും ഇവർക്ക്. ഞങ്ങളിങ്ങനെ എത്ര ഫ്ലാറ്റിൽ പോയിട്ട് ഓരോരുത്തരെ പരിചയപ്പെട്ട്, അമ്മ സ്ലൈഡ് ചെയ്തോക്കണ്ട. നമുക്ക് ടണല് മാത്രം എന്തോ പേടിയാ, എന്താ അറിയില്ല. ശരി, മെല്ലെ ധൈര്യം വരട്ടെ. അപ്പം ഇതാണ് ഇവിടുത്തെ. പിന്നെ ഇവിടെ നോക്കൂ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നോക്കൂ, നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ഏരിയ. ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായത് ഇവിടെ ഒരു ഗാർഡൻ മാതിരി. പിന്നെ അപ്പുറത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ കുറേ കോർട്ടൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. അതാ ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ഓരോന്നിനും ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ദീപാവലി സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം ഇവരിങ്ങനെ ക്രീം ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്ന് അമ്മയും ആർജും കൂടെ. അമ്മ എവിടെയാച്ചാൽ നടന്നോളൂ, എവിടേക്കാച്ചാൽ ഓടിക്കോളൂ, പുല്ലിൽ ഓടിക്കോളൂ, കുഴപ്പമില്ല. പുല്ലിലിരുന്ന് കഴിക്കണോ, എങ്ങനെ ചതേട്ടനും അവിടെ ഇരുന്നു. അതാ കഴിച്ചോളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ദീപാവലി എൻജോയ്മെൻറ്റ് ഇങ്ങനെയാണ്. പൊതുവേ ഈ കുട്ടികൾക്ക് എവിടെയെങ്കിലും ഞങ്ങൾ പോയാൽ പുൽത്തകിടിയിലിരുന്ന് സ്നാക്സ് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക രണ്ടാളും. എവിടെ പോകുമ്പോഴും കരുതാറുണ്ട് ഇവർക്കുള്ള ഫുഡ്, എപ്പോഴും കയ്യിലിങ്ങനെ കരുതും. അപ്പോൾ ഇന്നിപ്പോൾ ബിസ്ക്കറ്റ്സ് രണ്ടാളും കൂടെ ഇരുന്ന് അവർക്ക് പൊതുവേ അത് ഇഷ്ടം, അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്ത് കഴിക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെയാണ് ഇവരുടെ സ്നാക്ക് ടൈം. നമ്മളിതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കളിച്ച് കുറച്ച് നേരം, അത് കഴിഞ്ഞ് അവരെ സ്നാക്ക് ടൈമാണ് ഇപ്പോൾ ഇവിടെ നടക്കണത്. അപ്പോൾ ഇനി ഞങ്ങളിനി ബാക്കി എക്സ്പ്ലോർ ചെയ്യട്ടെ. നിങ്ങളിതാ ലൈറ്റ്സ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ദീപാവലി ഇനി ഞങ്ങൾക്ക് റോട്ടിലൊക്കെ കാണാനുണ്ട്. സോ ഇത് ഞങ്ങൾ തൽക്കാലം എൻഡ് ചെയ്യുകയാണ് ഈ വ്ളോഗ്. അപ്പോൾ എല്ലാവരോടും ഒരു ബൈ പറയാ. ജു ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കലും. ബൈ ബൈ. എന്താ പറയുക, ലൈക്ക് ചെയ്യണേ. ആ ആ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ. ബൈ പറയാമ്മീ.